തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു കുഞ്ഞ് അതിഥി എത്തിയിട്ടുണ്ട്. ബബ്ലിക്ക് കൂട്ടായി മറ്റൊരു ഹിപ്പോ കുഞ്ഞ്. കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്മി എന്ന പെൺ ഹിപ്പോ പുതിയ കുഞ്ഞിന് ജന്മം നൽകിയത്. ആ വാർത്ത കാണാം. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇക്കഴിഞ്ഞ ഏപ്രിലിലെത്തിയ ബബ്ലി എന്ന ഹിപ്പോ കുഞ്ഞിനെ കൂട്ടായി മറ്റൊരു ഹിപ്പോ കുഞ്ഞ്, ലക്ഷ്മി എന്ന പെൺ ഹിപ്പോയാണ് പുതിയ കുഞ്ഞ് അതിഥിക്ക് ജന്മം നൽകിയത്. ഇതോടെ രണ്ട് കുഞ്ഞുങ്ങളുൾപ്പെടെ എട്ട് ഹിപ്പോകളാണ് തിരുവനന്തപുരം മൃഗശാലയിലുള്ളത്. കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ നമുക്കിപ്പോൾ നോക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഹിപ്പോയുടെ കുഞ്ഞുങ്ങളെ നമുക്കങ്ങനെ ആദ്യമേ തന്നെ എടുത്ത് പരിശോധിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ ലക്ഷ്മിയും അതിൻ്റെ കുഞ്ഞും സെപ്പറേറ്റഡ് ആയിട്ട്, അതായത് മെയിൻ ഗ്രൂപ്പിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് അവർ പ്രസവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീറ്റയും മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ ഇനി മുതൽ അവിടെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാഫിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതും സർവൈവ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കാം. ആദ്യത്തെ കുഞ്ഞിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അത് സ്വന്തമായിട്ട് തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല സൈനാണ്. വെള്ളത്തിൽ വെച്ച് പ്രസവിക്കാറുള്ള ഹിപ്പോകൾ ജനിച്ചയുടൻ തന്നെ മിനിറ്റുകളോളം വെള്ളത്തിനടിയിൽ ശ്വാസം മുടക്കിയിരിക്കും. ഹിപ്പോ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്നതും വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ. ചെറിയ കൂട്ടങ്ങളായി ജീവിക്കുന്ന ഹിപ്പോകൾ പ്രസവമടുക്കുന്നതോടെ കൂട്ടത്തിൽ നിന്ന് മാറി ആഴം കുറഞ്ഞ ഭാഗത്ത് പോയി പ്രസവിക്കും. പ്രസവശേഷം വീണ്ടും കൂട്ടത്തിലേക്ക് കുഞ്ഞുമായി തിരികെ വരും. മനുഷ്യരെ കാണുമ്പോൾ പ്രകോപിതരാകാൻ സാധ്യതയുള്ളതിനാൽ ഹിപ്പോ കൂടിനടുത്തേക്ക് അധികൃതർ കാഴ്ചക്കാരെ നിയന്ത്രിച്ചിരിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.